ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ഇത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു കാൽ കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ട് പച്ചമുളക്, ഒരു മീഡിയം സൈസ് പച്ചമുളക് തീരെ പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ബീഫ് ഒന്ന് അരച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു മുക്കാൽ കപ്പോളം ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നിറയെ കുരുമുളക് പൊടിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളക് കൂട്ടി കൊടുക്കാം, കുരുമുളക് കുറച്ച് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിലേക്കൊന്ന് മെച്ചായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരര ടീസ്പൂൺ. അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഇത്രയാണ് ഉപ്പ് വേണ്ടത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, വേണമെന്നില്ല. ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദമാവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച്, ഒരു പൊടിക്ക് കുറച്ച് വെള്ളം ചേർക്കാം, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. അല്ലാതെ തന്നെ ഇതിൻ്റെ നനവിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ തുറന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് 20 മിനിറ്റ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് ചെറിയ ഉരുളകളാക്കി ഒന്ന് പരത്തി ഡോണറ്റിൻ്റെ ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതിവിടെ ഒരു ഡോണറ്റിൻ്റെ ഒരു ഷേപ്പാക്കിയാണ്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്, അധികം മെനക്കെടൊന്നുമില്ല. നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിരുന്നു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു വശം ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് വശവും ആയിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തയ്യാറാക്കാം, അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അധികം എണ്ണയൊന്നും കുടിക്കില്ല, അതുകൊണ്ട് തന്നെ ഓയില് അധികം ആവുന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല ഒരിഞ്ഞിട്ടുള്ള ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.